Welcome back to our YouTube channel, PSC in Textbook. Patanglas, SCRT Malayalam Pada Pustakatilinula, with a Padinencha Vakulum, await Samana Padangalamana in the class Lamalanokana, of a Padinche Padinja Vakulamatrame Ulpetti Tolo, Kanavidwad Vakal Anglamka Padikan Prayasa Maidu under the ne, Padinja Vaka Ulpetti Tolo, up either the next examine Chodiko, the Ochena Yadaru, Urapumilla, and a Chodikan Chancellor Vakulana. Okay, Namkapa Edekiana Vakal Nolan Noka, a paper in Parain the Poly channel a classical and Ilki useful on the Tonikanya, third chat of Likea, Debol than a subscribe ya, ningada abhiprayangal comment cheyata. Anju vaakkal veedamulla moonu set aayittana koduthittullathu. Appa aadyatha set illa vaakkal namukku nokka ṭo. Aadyam tavala. Tavalayude samana padangal allekil arthangal pariyaya padangal endakkeyanennu nokkam. ഒന്നാമത്തേത് മണ്ടൂകം. അപ്പോൾ അതിന്റെ അക്ഷരങ്ങൾ അതായത് അക്ഷര തെറ്റ് വരാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തവളയുടെ പര്യായ പദം മണ്ടൂകം. അതേപോലെ തന്നെ ഭേകം ഭരണിയുടെ ഭായാണ് കേട്ടോ. ഭേകം ദർദുരം ദർദുരം. അപ്പോൾ തവളയുടെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പഠിച്ചൊന്ന് പോകാം. രണ്ട് മൂന്ന് ആവർത്തി നമ്മൾ പറയുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഒന്നാമത്തേത് മണ്ടൂകം. തവളയുടെ സമാന പദങ്ങളാണ് നമ്മൾ പറയുന്നത്. മണ്ടൂകം, അതേപോലെ തന്നെ ഭേകം, ദർദുരം. എന്താണ് ദർദുരം? ബുദ്ധി. അടുത്ത രണ്ടാമത്തെ വാക്കാണ് ബുദ്ധി. ബുദ്ധിയുടെ സമാന പദങ്ങളാണ് മതി. നമ്മൾ ബുദ്ധിമതി എന്നൊക്കെ പറയുന്നത് മതി. അതേപോലെ തന്നെ ധീ. മനീഷ. മനീഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൂട്ടുകാരികളോ നിങ്ങളുടെ പേരൊക്കെ ആയിരിക്കും മനീഷ എന്നുള്ളത്. അപ്പോൾ മനീഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധി. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകളാണ് പറഞ്ഞേരിക്കുക. തവള മണ്ടൂകം, ഭേകം, ദർദുരം. തവള മണ്ടൂകം, ഭേകം, ദർദുരം. ബുദ്ധി ഏതാണ്? മതി, ധീ, മനീഷ. ഏതൊക്കെയാണ് ബുദ്ധിയുടെ സമാന പദങ്ങൾ? മതി, ധീ, മനീഷ. അടുത്ത മൂന്നാമത്തത് സിംഹം. സിംഹത്തിൻ്റെ സമാന പദങ്ങളാണ് പഞ്ചാസ്യൻ. എന്താണ് പഞ്ചാസ്യൻ? പഞ്ചാസ്യൻ. അതേപോലെ തന്നെ മൃഗേന്ദ്രൻ. നമ്മൾ രാജേന്ദ്രൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ സിംഹത്തിൻ്റെ പര്യായം എന്താണ്? മൃഗേന്ദ്രൻ. എന്താണ് മൃഗേന്ദ്രൻ? അതേപോലെ തന്നെ കേസരി. കേസരി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സിംഹം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. തവള മണ്ടൂകം, ഭേകം, ദർദുരം. ബുദ്ധി മതി, ധീ, മനീഷ. സിംഹം, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ, കേസരി. അടുത്തത് മയിലിൻ്റെ പര്യായ പദമാണ് മയിലിൻ്റെത് മയൂരം. മയൂരം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് മയൂരം. മയിലിൻ്റെ സമാന പദങ്ങളാണ് അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ് മയൂരം. അടുത്തത് ബർഹി. എന്താണ് ബർഹി? ദെൻ ശിഖി. ശിഖി നഖത്തിൻ്റെ ഖായാണ് ശിഖിക്ക് കേട്ടോ. അപ്പോൾ മയിലിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? മയൂരം, ബർഹി, ശിഖി. നമുക്ക് ആദ്യം മുതൽ നോക്കാം. തവള ഏതൊക്കെയാണ്? മണ്ടൂകം, ഭേകം. മണ്ടൂകം, ഭേകം, ദർദുരം. ബുദ്ധിയുടെ ആണെങ്കിലോ മതി, ധീ, മനീഷ. സിംഹം, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ, കേസരി. മയിൽ, മയൂരം, ബർഹി, ശിഖി. ഏതാണ് മയിലിൻ്റെത്? മയൂരം, ബർഹി, ശിഖി. ദെൻ ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് വാക്കാണ് പാമ്പ്. പാമ്പിൻ്റെ സമാന പദങ്ങളാണ് അഹി. എന്താണ് അഹി? അതേപോലെ തന്നെ ഫണി. അതായത് ഫലത്തിൻ്റെ, നമ്മൾ ഫ്രൂട്ട്സ് എന്നുള്ള അർത്ഥം വരുന്ന ഫലത്തിൻ്റെ ആണ് ഭ കേട്ടോ, ഫണി. അതേപോലെ തന്നെ ചക്ഷുശ്രവണൻ. ചക്ഷുസ് എന്താണ്? കണ്ണ്. കണ്ണുകൊണ്ട് ശ്രവിക്കുന്നവനാണ് പാമ്പ്. ചക്ഷുശ്രവണൻ. പത്താം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു വാക്ക് വരുന്നത്. അപ്പോൾ പാമ്പ്, അഹി, ഫണി, ചക്ഷുശ്രവണൻ. നമുക്കൊന്നുകൂടെ ആ ഒരു സെറ്റ് പെട്ടെന്നൊന്ന് നോക്കിയാലോ. തവള മണ്ടൂകം, ഭേകം, ദർദുരം. തവള മണ്ടൂകം, ഭേകം, ദർദുരം. ദെൻ ബുദ്ധിയുടെയോ? മതി, ധീ, മനീഷ. സിംഹം, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ, കേസരി. മയിലിൻ്റെ ആണെങ്കിലോ മയൂരം, ബർഹി, ശിഖി. ദെൻ ലാസ്റ്റ് പാമ്പ്, അഹി. പാമ്പിന് ഫണമുണ്ടല്ലോ, അത് വെച്ചിട്ട് ഫണി എന്നുള്ള വാക്ക് ഓർക്കാം. ദെൻ ചക്ഷുശ്രവണൻ. ചക്ഷുസ് കണ്ണുകൊണ്ട് ശ്രവിക്കുന്നവൻ. ആര്? പാമ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കിയാലോ. മേദിനി. അപ്പോൾ ഈ
ഭൂമി എന്ന് കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ക്ഷിതി എന്നൊക്കെ, പക്ഷേ മേദിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്. അപ്പോൾ മേദിനിയുടെ സമാന പദങ്ങൾ, മേദിനി ദാമുവിൻ്റെ ദായാണ് അല്ലെ, ദാമോദരൻ്റെ ദായാണ് കേട്ടോ. അപ്പോൾ മേദിനി വാക്കുകൾ എന്തൊക്കെയാണ്? ക്ഷിതി, ഭൂമി, പാര്. അപ്പോൾ മേദിനി, മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ്. മേദിനിയുടെ സമാന പദങ്ങൾ ചോദിച്ചാലോ? ക്ഷിതി, ഭൂമി, പാര്. മേദിനി, ക്ഷിതി, ഭൂമി, പാര്. അടുത്തത് ധനം, വിത്തം. വിത്തം, ഇത്ത, നോക്കൂ, തത്തയുടെ ഇത്തയാണ് കേട്ടോ. ധനം, വിത്തം, സമ്പത്ത്. സമ്പത്ത് പിന്നെ നമുക്ക് കിട്ടും. അടുത്തത് അർത്ഥം. അർത്ഥത്തിന് രഥത്തിൻ്റെ തായാണ് കൊടുത്തിട്ടുള്ളത്. തായ് ഇത്തായ് വല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനം, വിത്തം, സമ്പത്ത്, അർത്ഥം. അടുത്തത് കുതിര. കുതിരയുടെ സമാന പദങ്ങൾ ഏതൊക്കെയാണ്? അശ്വം, തുരകം. തുരങ്കമല്ല, തുരകം. കുതിരയുടെ സമാന പദങ്ങൾ, ഒന്ന് അശ്വം. അശ്വം നമുക്ക് കിട്ടും. അശ്വം, അടുത്തത് തുരകം. എന്താണ്? കുതിരയുടെ ഒരു അർത്ഥമാണ് തുരകം. തുരകം എന്താണ്? തുരകം. അടുത്തത് വാജി. എന്താണ് വാജി? ഓക്കെ, ദെൻ ദേവൻ്റെയും അസുരൻ്റെയും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. ദേവൻ്റെ സമാന പദമാണ് സുരൻ. ദേവൻ്റെത് സുരൻ എന്ന വാക്കാണ്. ദെൻ അമരൻ, നിർജ്ജരൻ. അമരൻ, നിർജ്ജരൻ. ഒന്നുകൂടെ നോക്കാം. ആദ്യം മുതൽ മേദിനി. മേദിനി എന്ന് വെച്ചാൽ ക്ഷിതി, അതേപോലെ തന്നെ ഭൂമി, പാര്. മേദിനി എന്തൊക്കെയാണ്? ക്ഷിതി, ഭൂമി, പാര്. മേദിനി, ക്ഷിതി, ഭൂമി, പാര്. അതെ, അടുത്ത വാക്ക് ധനം. ധനം എന്ന വാക്കിൻ്റെ ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലൂടെ നോക്കാണ്ട് സ്വയം ഒന്ന് ഓർത്ത് നോക്കുക. ധനം, വിത്തം, സമ്പത്ത്, അർത്ഥം. അർത്ഥം കേട്ടോ, ഒരു അതായത് രഥത്തിൻ്റെ ധ. ദെൻ കുതിര, അശ്വം, തുരകം, വാജി. പ്രത്യേകം ശ്രദ്ധിക്കുക, വാജി. അതേപോലെ തന്നെ തുരകം. ദെൻ ദേവൻ. ദേവൻ്റെ ഒന്നെന്താണ്? സുരൻ. അസുരൻ്റെ ആ മാറ്റിയിട്ട് ബാക്കിയുള്ളത് സുരൻ. ദെൻ അമരൻ, അമരൻ. നിർജ്ജരൻ, നിർജ്ജരൻ. രണ്ട് ജായുണ്ട്, നിർജ്ജരൻ. ഇത് ദേവൻ്റെ സമാന പദങ്ങളാണ്. ദെൻ അസുരൻ. അസുരൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ദാനവൻ. ഒരു പക്ഷേ എങ്കിൽ ഈ ദാനവൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അസുരൻ ദാനം ചെയ്യുമോ, അപ്പം ദാനവൻ വരുമോ എന്നൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക, അസുരൻ്റെ സമാന പദങ്ങളാണ് ദാനവൻ, ദൈത്യൻ, ധനുജൻ. എന്തൊക്കെയാണ്? ദാനവൻ, ദൈത്യൻ, ധനുജൻ. വീണ്ടും ദാമുവിൻ്റെ ദായാണ് കേട്ടോ. അനുജൻ്റെ ആ മാറ്റി ദാമുവിൻ്റെ ദാ കേട്ടുക, ധനുജൻ. അപ്പം എന്തൊക്കെയാണ്? അസുരൻ, ദാനവൻ, ദൈത്യൻ, ധനുജൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഈ ഒരു സെക്ഷൻ. മേദിനി, ക്ഷിതി, ഭൂമി, പാര്. മേദിനി, ക്ഷിതി, ഭൂമി, പാര്. ധനത്തിൻ്റെ ആണെങ്കിലോ? വിത്തം, സമ്പത്ത്, അർത്ഥം. കുതിരയാണെങ്കിലോ? അശ്വം, തുരകം, വാജി. ജായാണ് പ്രത്യേകം ഓർക്കുക, വാജി. ദെൻ അസുരൻ. അസുരൻ്റെ സമാന പദങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ദാനവൻ, ദെൻ ദൈത്യൻ, ധനുജൻ. എന്തൊക്കെയാ? ദാനവൻ, ദൈത്യൻ കേട്ടോ, ദൈത്യൻ, ധനുജൻ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ആ ഒരു വേർഡ്സ് നോക്കാം. മേദിനി, ക്ഷിതി, ഭൂമി, പാര്. ധനം, വിത്തം, സമ്പത്ത്, അർത്ഥം. കുതിര, അശ്വം, തുരകം, വാജി. ദേവനാണെങ്കിലോ? സുരൻ. അമരൻ, നിർജ്ജരൻ, അമരൻ, നിർജ്ജരൻ. അസുരൻ, ദാനവൻ, ദൈത്യൻ, ധനുജൻ. അടുത്ത മൂന്നാമത്തെ സെക്ഷൻ, അഞ്ച് വാക്കും കൂടി. മൊഴി. നമ്മൾ വാജി, വാജി എന്താ? നമ്മൾ കുതിരയാണ് പറഞ്ഞേ. അതേസമയം മൊഴിയുടെ അർത്ഥമാണ് വാണി കേട്ടോ, വാണി. അതേപോലെ വാക്ക്, ഗീര്. എന്താണ്? നീരല്ല, ഗീര്, ഗീര് കേട്ടോ. അപ്പോൾ മൊഴി, വാണി, വാക്ക്, ഗീര്. മൊഴി, വാണി, വാക്ക്, ഗീര്. ദെൻ മഞ്ഞ്. മഞ്ഞിൻ്റെ സമാന പദങ്ങൾ തുഷാരം, ഹിമം കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തുഹിനം എന്ന വാക്കുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. തുഹിനം. എന്താണ് തുഹിനം? മൂന്നാമത്തെ വാക്ക് യതി. പ്രത്യേകം ശ്രദ്ധിക്കുക, യായാണ് കേട്ടോ, യേ അല്ല, യാ. യതി, യതിയുടെ അർത്ഥമാണ് ഭിക്ഷു, സന്യാസി, യോഗി. ഭിക്ഷു, സന്യാസി, യോഗി. അപ്പം യതി എന്നുള്ള വാക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൊഴി, വാണി, വാക്ക്. മൊഴിയുടെ അർത്ഥമാണ് വാണി, വാക്ക്, ഗീര്. എന്താണ് ഗീര്? മഞ്ഞിൻ്റെ ആണെങ്കിലോ? തുഷാരം, ഹിമം, തുഹിനമാണ് കേട്ടോ, തുഹിനം. യതി, ഭിക്ഷു, സന്യാസി, യോഗി. അടുത്തത് ഗളം. എന്താണ്? കഴുത്ത്, കണ്ഠം.
കണ്ടത്തിൻ്റെ ഡാ മുട്ടയുടെ പോലത്തെ വട്ടത്തിലുള്ള ടായാണ് കേട്ടോ, അതൊന്ന് ഓർക്കണം. അതേപോലെ തന്നെ ഗ്രീവം, ഗളം, കഴുത്ത്. ഗ്രീവം, ഗ്രീവം എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത്തെന്നാണ്. അപ്പം ഗളത്തിൻ്റെ സമാന പദങ്ങളാണ് കഴുത്ത്, ഗ്രീവം. ഗ്രീവം, കണ്ഠം, ഓർത്ത് വെച്ചേക്ക കേട്ടോ. അപ്പം ഗളം, കഴുത്ത്, ഗ്രീവം, കണ്ഠം. കണ്ഠമല്ല, കണ്ഠം, മുട്ടയുടെ ട. അടുത്തത് ആലയം. ആ മുട്ടയുടെ ടാന്ന് വെച്ചാൽ വട്ടത്തിലുള്ള ടാ കേട്ടോ. അടുത്ത ലാസ്റ്റ് വേർഡ് ആലയം. ആലയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വീട് നമുക്ക് കിട്ടും. ഗൃഹം കണ്ടോ, ഗ്രഹം അല്ല, അത് തെറ്റിക്കരുത്. ഗൃഹം, അതേപോലെ തന്നെ ഗേഹം, ഗേഹം. അപ്പം ആലയം എന്ന വാക്കിൻ്റെ സമാന പദങ്ങളാണ് വീട്, ഗൃഹം, ഗേഹം. ഗേഹം ഓർത്തു വെക്കാം കേട്ടോ. അപ്പം എന്തൊക്കെയാണ്? മൊഴി, വാണി, വാക്ക്, ഗീര്, മഞ്ഞ്, തുഷാരം, ഹിമം, തുഹിനം, തുഹിനം, തുഹിനം. യതി, ഭിക്ഷു, സന്യാസി, യോഗി. ഗളം, കഴുത്ത്. ഗ്രീവം, ഗ്രീവം, കണ്ഠം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ വട്ടത്തിലുള്ളട്ടാ. ദെൻ ആലയം, വീട്, ഗൃഹം, ഗേഹം. അപ്പോൾ 15 വാക്കുകളും ഒരു 50% പേരെങ്കിലൊക്കെ ഓർമ്മയിൽ കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കാണുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വായിക്കാനോ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.